Season 2മാന്ത്രിക സ്പർശം കൊണ്ട് മലയാളികളുടെ സായം സന്ധ്യകൾക്ക് പുതിയ നിറഭേദങ്ങൾ സമ്മാനിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയിലെ സ്വാഭാവിക അഭിനയത്തിന്റെ മുഖമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം മഹേഷ്. ആദ്യം മഹേഷിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ചേട്ടാ, വളരെ സന്തോഷം. ഒന്ന്, നിങ്ങൾക്കൊപ്പം ഞാൻ ഏറെ ആരാധിക്കുന്ന റിമി, എൻ്റെ മുന്നിൽ കൂടി നടന്ന എനിക്ക് വഴികാട്ടിയായ ജഗദീഷേട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, നിങ്ങളുടെ കൂടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന വളരെ സന്തോഷം. രണ്ടാമത്, ഒരുപാട് നാളത്തെ വിദേശ യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക്, സ്വന്തം തറവാടിലേക്ക് ഓണത്തിനൊക്കെ വരുന്ന ഒരു പ്രതീതിയാണ് ഏഷ്യാനെറ്റിലേക്ക് വന്നപ്പോൾ. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ടുള്ള ബന്ധമുണ്ടെങ്കിലും ഞാൻ കുറച്ച് നാൾ വിദേശത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി. അതിനുശേഷം എന്താ ഈ ഒരു പരിപാടിക്ക്, പ്രത്യേകിച്ചും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം തരുന്ന, നർമ്മ കലർന്ന ഈ പരിപാടിക്ക് വരാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. മുദ്ര എന്ന ചിത്രത്തിലൂടെയാണ് മഹേഷ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വരവ്, എല്ലാവരും ശ്രദ്ധിച്ചു. ഏതാണ് ഈ നടൻ? മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അപ്പോൾ, അല്ലേ? അതെ അതെ അതെ. ഒരുപാട് വഴികൾ പിന്നിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഷോപ്പൊക്കെ എത്തിയിട്ടുണ്ട്, പ്രൊവിഷൻ സ്റ്റോർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതം ഒരു ചലഞ്ചായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു കലാകാരനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് മഹേഷ്. അപ്പോൾ വളരെ സന്തോഷം മഹേഷ്. മഹേഷിനോട് മീരയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ജ്യോതിഷേട്ടാ, എനിക്ക് തോന്നുന്നു മഹേഷേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് കൊണ്ടാണോ എന്നറിയില്ല, അന്നത്തെ പടങ്ങളൊക്കെ മഹേഷേട്ടനെ കാണുമ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് ഒരു അല്പം ഭയം തോന്നുന്ന ഒരു മുഖമായിരുന്നു. ഇപ്പോഴും ഭയമുണ്ട് എല്ലാവർക്കും. അന്നും ഇന്നും ഒക്കെ ഞാൻ വിചാരിക്കുന്നത് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റിന്റെ പ്രശ്നമായിരിക്കണം, എന്നെ കാണുമ്പോൾ ആള് ശരിയല്ലെന്ന് തോന്നും. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം വില്ലൻ വേഷങ്ങൾ കടന്നു വന്നു. ഒന്നാമത് ഈ ഇപ്പം കണ്ണാടിയൊക്കെ വെച്ച് ഇച്ചിരി മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കണ്ണിന് പണ്ട് തന്നെ കളിയാക്കി വിളിച്ചോണം തവളക്കണ്ണാന്നാണ്. ഇപ്പം ഇത് കേട്ട് എല്ലാവരും വിളിക്കുന്നറിയില്ല. കണ്ണ് വലുതായത് കൊണ്ട് തന്നെ പിന്നെ ഈ വില്ലൻ വേഷങ്ങളാണ് എന്നെ തേടി അധികം വന്നിട്ടുള്ളത്. ഈ നായകന്മാരായിട്ടും കൊമേഡിയന്മാരായിട്ടൊക്കെ ചിലർ നിൽക്കുന്നവരാണ് അത്ര ശരിയല്ലാത്തത്. അല്ല, അത് എന്നെ വേണമെങ്കിൽ പറഞ്ഞു, രാജുവിനെ ഒന്നും പറയരുത്. എന്നെ പറഞ്ഞോളൂ, എന്നെ എന്തും പറയാം. കാര്യം എൻ്റെ നല്ല സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മാതിരിയല്ല, വില്ലൻ വേഷമല്ല, ഹാസ്യ വേഷങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മഹേഷിൻ്റെ കുടുംബ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. വൈഫ് ഹേമ ഏറ്റുമാനൂർ ആണ്, രണ്ട് മക്കളാണ് മാളവികയും മേഘനയും. മാളവിക ഇപ്പോൾ MSc ചെയ്യുന്നു എൻവയറോൺമെൻറ്റൽ സയൻസ്. ഇളയാള് 9th ഉള്ളൂ. ഒരുപാട് നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു നടനാണ്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. മഹേഷ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോൾ, കലണ്ടർ എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോൾ, പൃഥ്വിരാജ് നായകൻ, മഹേഷ് ഡയറക്റ്റ് ചെയ്തത്, അതിൽ എനിക്കും ഒരു പള്ളിയിൽ അച്ഛനായിട്ടുള്ള വേഷം അഭിനയിക്കാനുള്ള അവസരം തന്നു. മാത്രമല്ല, ആ സെറ്റിൽ വെച്ച് ഞാൻ ഓർമ്മിക്കുന്നത് 78 ഞാൻ ചാമരത്തിൽ അഭിനയിച്ചാണ് സറീന അഹോബായിട്ട്. ഇത്രയും വർഷങ്ങളിലെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുപൂട്ടുന്ന സെറ്റാണ്. അവരത് ഓർത്ത് വെച്ചിരുന്നു, അതിനും ഒരു നന്ദിയുണ്ട് ഞങ്ങളെ ഒന്ന് അങ്ങനെ കാണാനൊരു അവസരം കൂടെ ഉണ്ടായത്. മറ്റാരും കാണാതെ ചിങ്കാരപ്പും കറ്റാതെ മാനത്തെ മാറി
ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം 1349 നമ്പർ SNDP വനിതാ സംഘത്തിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്, സ്വാഗതം. ഏത് കാലത്ത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഏത് നാട്ടിനേക്കാളും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു ക്ലൈമറ്റ് ഉള്ളത് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ്. എന്നാൽ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കൃത്യസമയത്ത് പ്രവചിക്കാനും പറ്റത്തില്ല. ഇവിടെ ഇതാ കാലവർഷം റൗണ്ടിൽ അങ്ങനെ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ വിശേഷങ്ങളുമായി ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിലെ ന്യൂ ക്യാൻ കോർണേഴ്സ് ഒക്കെ തന്നെ കൃത്യമായി അറിയുന്ന നമ്മുടെ സ്വന്തം ടീം റോക്ക്. മഴ പെയ്യണം, മഴ പെയ്യണം, മഴ തെന്നി തെന്നി പായണം. മഴ പെയ്യണം, മഴ പെയ്യണം, മഴ തെന്നി തെന്നി പായണം. ബാരിഷോ മഴ പൊക്കണം, മഴ പൊക്കണം, മഴ തുള്ളി തുള്ളി ചാടണം. മഴ പൊക്കണം, മഴ പൊക്കണം, മഴ തുള്ളി തുള്ളി ചാടണം. കളിച്ചോണ്ടിരിക്കാതാ, പുറത്തൊക്കെ ഭയങ്കര മഴ, ഇടിച്ചു നോക്കിയ പൈഡ് വാ, നമുക്ക് വെള്ളത്തിൽ കളിക്കാം. വാ വെള്ളത്തിൽ കളിക്കാതെ വരാ സാറേ, വേണ്ട സാറേ വാ, നമുക്ക് വെള്ളത്തിൽ കളിക്കാം. അതാണ് വെള്ളം തെറിപ്പിച്ചാൽ കേട്ടോ, ആർക്കും വേണ്ടേ കളിക്കാൻ മരുന്നില്ലേ. വേണ്ടോ, കുഴപ്പമില്ല, നിറഞ്ഞ കമ്പ്ലിറ്റ് കുളമായി. ഈ ശിവരാജ സാമന്റെ എന്തെന്റെ കുഴപ്പം ഈ ഉച്ച വെയിലത്ത് കിടന്നുകൊണ്ട്? എന്താ ഞാൻ പറഞ്ഞതൊക്കെ അറിയത്തുള്ളൂ. അല്ല, ഇന്ന് ഇച്ചിരി കൂടുതലാ, അതാ ചോദിച്ചത്. അല്ല സാറേ, ഇത് നമ്മുടെ ശിവരാമൻ സാറാണോ? കണ്ടു മനസ്സിലായില്ലേ? ഓ, പറഞ്ഞനൊക്കെ സുജാത മാഡം പ്രസവാവധിക്ക് പോയിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ. അതായത് ഒരു 2 മുമ്പ് ഇദ്ദേഹം ഇവിടുന്ന് കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ ആ ജംഗ്ഷനിൽ ഒരു വലിയ പന നിൽക്കുന്നുണ്ടായിരുന്നു. ആ പനയിലൊരു ഭയങ്കര ഇടി വന്ന് വിട്ടിട്ട് ആ പന രണ്ടായിട്ട് പിളർന്ന് മാറി, അതിന്റെ കീഴിൽ ചെന്ന് കിണിച്ചോട്ട് നിന്ന് ഐസി അടിച്ചെന്ന് പോയി. ഇപ്പൊ വെയിൽ വരുമ്പോ മഴയാന്ന് പറയും, മഴ വരുമ്പോ വെയിലാന്ന് പറയും. തുള്ളി എന്ത് ചെയ്യും? ഞാൻ അന്നേ ഈ സാറിനോട് പറയണ മേലുദ്യോഗസ്ഥരെ അറിയിക്കാൻ. സാറ് കേൾക്കണില്ലല്ല. ഉവേ, ഞാൻ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞാലേ അയാളുടെ ജോലി പോവോ? ഓട്ട് ഓട്ടെന്ന ഇവിടെ. ഇയാളുടെ ജോലി പോയി കഴിഞ്ഞാൽ അതിന് പകരം ഇവിടെ വരുന്ന ആരാന്നറിയാമോ? ആര്? നമ്മുടെ രവീന്ദ്രൻ സാർ. നമ്മുടെ തലേ കയറുന്നത് നിരങ്ങും അങ്ങേര്. അല്ലെങ്കിൽ തന്നെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് പെൻഷൻ പറ്റി അങ്ങ് പോവും. അതോടെ ഈ പ്രാന്തന്റെ അസുഖം അറിഞ്ഞിട്ടില്ലേ മോളിലോട്ട്? അതുകൊണ്ടാ ഞാൻ മിണ്ടായിരിക്കും. മിണ്ടരുത് ദേവി. ചെയ്ത് അതെ, ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് മിന്നല് താവി വെളിയില്, അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇന്ന് അമാർക്ക് മുഖവട്ട, ശ്രദ്ധിച്ചോണം കേട്ടോ. സൂക്ഷിച്ചും പാത്തം വേണം ജോലിയെ. ഇയാളൊരു അവസ്ഥ വലിയ കഷ്ടം തന്നെയല്ലേ സാറേ? അതെ, അതൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അപ്പുറത്ത് കുറച്ച് മേഘം ചവിട്ടി കൊഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ പേയിപ്പിക്കണം, നാളെ പേയിപ്പിച്ചാ മതി. പിന്നെ വേണം പേയിച്ചാ മതി. തൽക്കാലം അതിനെടുത്ത് ആ ഫ്രീസറിനകത്തോട്ട് പോയി. ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ. റിപ്പോർട്ട് ഒന്ന് തയ്യാറാക്കും. റിപ്പോർട്ട് എവിടെ നിന്ന് വെച്ച് കൊടുക്കും? ഇനിയിപ്പോ ഉച്ച കഴിയുമ്പോൾ വിളി തുടങ്ങും ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നും ഒക്കെ. കാലാവസ്ഥ എന്തായി, കാലാവസ്ഥ എന്തായി എന്ന്. സാർ, ഇവിടെ ഏതെങ്കിലും ഒരു മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊന്ന് നോക്കാൻ പറ്റണുണ്ടോ? ഇതൊന്നും ഇല്ലാതെ നമ്മൾ എവിടെ നിന്ന് റിപ്പോർട്ട് എടുത്ത് വെച്ച് കൊടുക്കും? ഇത് ഇയാളെ വർത്താനം കേട്ടത് ഞാനിപ്പോ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കണമെന്നാണ് തോന്നുന്നത്. പിന്നെ ഉവേ, ഞാൻ മോളിലോട്ട് ഇഷ്ടം പോലെ സ്വയം അറിയാമല്ലോ, ഞാൻ മോളിലോട്ട് ഒരുപാട് ഫോർവേഡ് ചെയ്ത് 10 ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഓൺലൈൻ ആത്തൊക്കെ വെച്ച് നോക്കാൻ നോക്ക്. ഞാൻ ഓർഡർ ഇടുകയാണ്, നോക്ക്. സുജാത മാഡം, എഴുതിക്കോ, എഴുതിക്കോ, റിപ്പോർട്ട് എഴുതിക്കോ. ആകാശ രോമാമൃതമായിരിക്കുന്നു. രോമാമൃതം അല്ല, മറ്റേ മേഘാമൃതമായിരിക്കുന്നു. എഴുതിക്കോ. അപ്പം മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴയുണ്ട് സാറേ, ധൈര്യമായിട്ട് എഴുതിക്കോ. കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് 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 ഇങ്ങനെ ആകാശത്തൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്. കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുന്നു, ഇരുണ്ട് കൂടുന്നു. ഉറപ്പാണ് സാറല്ലേ, ഇങ്ങനെ നോക്ക്. ഉരുണ്ട് കയറുന്നു കാർമേഘം. എവിടെ ഉരുണ്ട് കയറുന്നു? അത് നോക്ക്. വേണ്ട, ഉരുണ്ട് ഉരുണ്ട് പോണു. എടോ, അത് കൊണ്ടര അണ്ടി ആഫീസിന്റെ പുകയെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. മാഡം ഒന്ന് നോക്കുന്നേ. ഞാനേ എന്റെ ഗൃഹത്തിലോട്ടൊന്ന് നോക്ക്. ഏതെങ്കിലും ഗ്രഹത്തിലോട്ട്, അല്ല തന്റെ ഗ്രഹത്തിലോട്ടല്ലോ. എന്താ ഈ ഗ്രഹത്തിലോട്ട് നോക്കുന്നത്? ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭർത്താവ് അമ്മിണി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടോന്നൊരു സംശയം. ഇതിലൂടെ അവ കാണാലോ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാനുള്ളതല്ല ഇതൊക്കെ, സർക്കാരിന്റെ കാര്യങ്ങൾ. ശാസ്ത്രജ്ഞ ശിവരാമ നോക്കട്ടെ. മാറി സൗരയൂഹത്തിൽ ഗ്രഹങ്ങളൊക്കെ കറക്റ്റാ പോകണമെങ്കിൽ ഈ കാലാവസ്ഥയെ കറക്റ്റായിട്ട് പോകുള്ളൂ. നോക്കോട്ടെ എന്തായിരുന്നു ചേച്ചി. എല്ലാ ഗ്രഹങ്ങളും ഉണ്ടാകുന്നോ?
ശനി യൂറനസ് ഞായർ സാറേ പ്ലൂട്ടോ പ്ലൂട്ടോ നിന്റെ വീട്ടിൽ ഇരിക്കുന്നു സാറിന്റെ ഇരട്ട പേരാണ് ഫ്ലൂട്ടോ അയ്യോ സോറി സാർ ഞാൻ ഫ്ലൂട്ടോ നിന്നെ വിളിക്കാം രവി സാറേ വിളിക്കത്തില്ല വിളിക്കത്തില്ല അതെ ഞാൻ ഫ്ലൂട്ടോ ഇരട്ട പേരെ വിളിച്ചല്ല ഈ ഫ്ലൂട്ടോ സൗരയൂഥം വിട്ട് ഭ്രമണപഥം വിട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത് അതെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്നറിയാവോ ഉപഗ്രഹം അല്ല അല്ല വ്യാഴഗ്രഹം അല്ല പിന്നെ ഏത് ഗ്രഹം അത്യാഗ്രഹം അതന്ന് വീരുന്ന ഒന്നേ മനുഷ്യൻ തന്നെ ഇടക്കിടക്ക് ഓരോ മിന്നൽ വരുമ്പോ ചില സത്യങ്ങൾ വിളിച്ചു പറയും അത് ശരി മിന്നെല്ലാം അടിച്ചു പോയാ മതിയായിരുന്നു അത് നമ്മുടെ ഓഫീസിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ തുടിയും കൊണ്ട് പിരിഞ്ഞു വന്നില്ലേ പാട്ട് ജമ്പിൽ കണ്ടാച്ചി പിരിവിന് വരുന്ന ഇങ്ങോട്ട് എഴുന്നേരുന്ന ഞാൻ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞ് പിരിവാരം വരിക അതേ കേറ്റി വിടരുതെന്ന് ഇവിടെ ആരാണ് ഈ മൂത്തത് ഒന്ന് മൂത്ത് നിലച്ചിപ്പോണ്ട് അതല്ല പറഞ്ഞത് പിന്നെ ഇവിടത്തെ മൂത്ത സാറ ആരാണെന്ന് എന്റെ പേരാണ് പറഞ്ഞത് സേവിയർ എന്ന് കടലിൽ പണിയാണ് കടലില് പണിയാണ് എന്തിനാണ് മേസരി പണിയാണ് മേസരി പണിയാ പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോലെ പണിയാണെന്ന് ഞാനൊരു കാര്യം പറയാനെ കൊണ്ട് വന്നതാണ് നമ്മളെ കടാപ്പുറത്ത് ഇത്രയും നാളായിട്ട് മഴ പെയ്യണില്ല കൊടും ചൂടാണ് കുടിക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല പല്ലി വെക്കാൻ വെള്ളമില്ല എല്ലാവരും ദുരിതത്തിലാണ് നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണം ഹലോ ഈ മഴയെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കിടത്തി ഉറക്കിയിരിക്കുന്ന സാധനമല്ല രാവിലെ വിളിച്ചുണർത്തി പല്ലും തേച്ച് കുളിപ്പിച്ച് പൊട്ടു പിടിച്ചിട്ട് അവിടെ പോയി പെയ്യാന്ന് പറയുമ്പോൾ അവിടെ പോയി പെയ്യാനും ഇവിടെ പോയി പെയ്യാനും ഇതൊക്കെ പ്രകൃതിയാണ് പെയ്താ പെയ്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ അപ്പുറത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് കേട്ടോ ആകെ ആഹാരം വെക്കാൻ മാത്രം ഒരു കുഴപ്പമില്ല വെക്കേണ്ട ആഹാരം വെയിലത്തോട്ട് കാണിച്ചാൽ മതി അപ്പോഴേ വെന്ത് കൈ കിട്ടും മുട്ട ആംലേറ്റ് പൊഴിക്കണമെന്നുണ്ടെങ്കിൽ ചട്ടി വെളിയിലോട്ട് കാണിച്ച് മുട്ട പൊട്ടിച്ച് കഴിച്ച് അപ്പോഴും ഓംലേറ്റ് ആക്കും ആ ഒരു കാര്യം മാത്രം ഉപയോഗമുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും മഴ ഉണ്ടാക്കി തരണം ശരിയാണെങ്കിൽ നിനക്കൊരു തട്ടുകടയിട്ട് ജീവിച്ചു എടാ എനിക്ക് മീൻ പിടിക്കാനല്ലേ അറിയാവും ഇനിയിപ്പോ എന്തിനാ പറ്റും മഴ ഞങ്ങളിപ്പോ എന്താ വേണോ നിങ്ങൾ എങ്ങനെയെങ്കിലും മഴ ഉണ്ടാക്കി തരണം സുഹൃത്തേ മഴ ഉണ്ടാക്കി തരണം എന്ന് പറയുന്ന മഴയ്ക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ കുറെ സംഭവങ്ങൾ വേണം അതെ പുഴകൾ വേണം കായൽ വേണം കുന്നുകൾ വേണം മലകൾ വേണം പൂങ്കാ വനങ്ങൾ വേണം പുഴകൾ മലകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പാടിപ്പോ അങ്ങനെ ആ മലയോര ഗ്രാമത്തോടെ നമ്മുടെ കഥാനായകൻ നടന്നു വരികയാണ് മലകൾ പുഴകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാരം ചാമരം വീശുന്ന ശീതള പാനീയ സാധനങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് കഥാപ്രസംഗമല്ലേ ഇടാ അതുപോലെ ഞാൻ കാര്യം പറഞ്ഞേക്കാം മഴ പെയ്യോ ഇല്ലേ മഴ പെയ്യത്തില്ല ഒരാഴ്ചത്തേക്ക് മഴ പെയ്യത്തില്ല വേണം എഴുതി ഒപ്പിട്ട് വന്നേക്കാം എന്റെ മോൾക്ക് റിയാലിറ്റി ഷോലേ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് പാട്ട് വന്നേ സാറ് നല്ല പാട്ടുകാരനല്ലേ പാട്ടെന്ന് പറയുമ്പോ ഏത് പാട്ട് പാടാ നല്ല പാട്ട് റിയാലിറ്റി ഷോക്ക് മഴക്കാലമേഘം കൊണ്ട് ഒരു ഊഞ്ചാലാടിയത് അത് തേടി തേടി തന്നെ ഒരു സ്പീഡ് വേണം മാനം തെളിഞ്ഞേ വന്നാൽ മനസ്സും നീളഞ്ഞേ വന്നാൽ വേണം അല്ല സാറ് ഇതൊന്നും അല്ലെന്ന് ഒരു നല്ലൊരു മെലഡി പാടി സാറ് പാടിക്കോ സാറ് മഴത്തുള്ളികൾ വിരിഞ്ഞാടുമി നാടൻ കോഴി പാടിയാ ഇയാള് തന്നെ സാറ് പാട് സാറ് മൊത്തം തുലച്ചു സുജാതെ ഇവര് ഈ പാട്ടും കേട്ടോണ്ട് പിള്ളേക്ക് പറഞ്ഞു കൊടുക്കാതെ ഞാൻ പിള്ളേർ തോറ്റു കേട്ടോ ഈ ഞാൻ ശാസ്ത്രജ്ഞ ശിവരാമൻ ഒരു പാട്ട് പാടിത്തരാം ഈ പാട്ട് മോളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും കേട്ടോ ഞാൻ പഠിച്ചു റെഡി 1 2 3 4 മഴ ഇടിച്ചു കുത്തി മഴ മഴ ഇടിച്ചു കുത്തി മഴ വയലിൽ വെള്ളം പൊങ്ങണ് പതിയെ വെള്ളം താകണ് അന്നഞ്ചെന്ന് നിക്കണ് കെട്ടിയ മടയോ പൊട്ടണ് മഴ
പേടിച്ചു കുത്തി മഴ കുത്തി മഴിച്ചു കുത്തി മഴ അന്നം വയലിൽ നിൽക്കണ് പടകൾ താനേ പോട്ടണ മഴ നമ്മുടെ ഇരു കൈകൾ ഉയർത്തി മഴ അവരെ കൊണ്ട് ഇടിച്ചു കുത്തി എവിടെയെങ്കിലും വെയ്ക്ക് എന്തായിരുന്നു അവസ്ഥയെന്ന് ആലോചിച്ചത് നമസ്കാരം മഴ ഇല്ല അയ്യോ അതിനല്ല ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെയാ അങ്ങനെ കുട്ടികളുടെ കാര്യം പറഞ്ഞ് വിളിക്കുമ്പോഴേ സാർ ഓരോ ഒഴിവ് കേടുകൾ പറഞ്ഞ് ഫോളൊന്ന് കട്ടി ഏത് കുട്ടികൾ അയ്യോ സാറിനെ ഇന്നലെ വിളിച്ചിട്ടില്ലായിരുന്നോ എന്റെ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് ഇവിടെ കാണിക്കാൻ വരുന്നത് ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്നു ഇവിടെ ഒരുപാട് കാണാനും ഉണ്ട് വരുമ്പോ അത് പറഞ്ഞാൽ പോരേ കുട്ടികളെ കാണിക്കാൻ വന്നതാണ് തൊലിക്കാൻ വന്നതാണ് ഞാൻ അപ്പഴേ പറഞ്ഞില്ല നമ്മളെ സ്കൂളിന്റെ പേര് കളയരുത് കളയരുത് മക്കളെ ഇതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മഴ വരുന്നുണ്ടോ ഇല്ലയോ വെയിൽ എപ്പോഴാണ് ഇതൊക്കെ അറിയുന്ന സ്ഥലമാണ് ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ സാറിനോട് ചോദിക്കണം ഇതിലേതാ കാലൻ എന്റെ അടുത്ത് ഒത്തിരി ഡൗട്ട് ചോദിക്കില്ല ഞാൻ പഠിപ്പിക്കുമ്പോ അതുപോലെ ഒന്നും ചോദിച്ചോളേലേ മക്കളെ നിങ്ങൾക്കൊക്കെ എന്ത് സംശയം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം ഞങ്ങൾ അത് പറയാനായിരിക്കുന്നത് മക്കളെ ഞങ്ങൾ ഇങ്ങനെ കാലാവസ്ഥ പ്രവചിക്കുന്ന ആൾക്കാരാ മക്കൾ മാനം കണ്ടിട്ടുണ്ടോ മാനം കണ്ടിട്ടില്ല അമ്മ പക്ഷേ മാനം പോയെന്ന് കേട്ടിട്ടുണ്ട് രണ്ട് ട്യൂഷനിലെ ഉള്ളവരോട് കൊണ്ടുവരാൻ കൊച്ചുകുട്ടികളല്ല ഈ മഴയ്ക്ക് മുമ്പേ മേഘമൊക്കെ കാറ് തിരുണ്ടിരിക്കുമല്ലോ എടി ചക്ര മേഘം കറുത്തിരണ്ടിരിക്കുന്ന കാര്യങ്ങളറിയാം മഴയ്ക്ക് മുമ്പ് പിന്നെന്താ മാമ മഴ പെയ്യുമ്പോ കറുത്ത വെള്ളം വരാത്തേ കറുത്ത വെള്ളം വരാത്ത എന്താ കറുത്ത വെള്ളം കറുത്ത വെള്ളം വരാത്ത കറുത്ത വെള്ളം വരാത്ത വന്നേ മാമന്റെ വേറെ പാട്ടായാലോ ഇത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അത് പ്രാന്ത ആശുപത്രിയാണോ എന്റെ പിള്ളേർക്ക് ഉള്ള അറിവുകളെ പോ മക്കളെ നമുക്ക് ഇനി അടുത്ത സെക്രട്ടറിയേറ്റിൽ പോകാം അവിടെ കുറേ കാര്യങ്ങളുണ്ട് നല്ല സ്ഥലമാണ് സെക്രട്ടറിയേറ്റ് ചെന്ന് കേറി കൊടുക്കും ശാന്തമായിരിക്കില്ല അതിനകത്തെല്ലാം കാണിച്ചു കൊടുക്കണം മന്ത്രിമാരെയൊക്കെ തവയും എന്താ സാറേ ഭൂകമ്പം നോക്കാൻ ഭൂകമ്പം കളഞ്ഞു പോയി എല്ലാം നശിച്ച് കാണാനല്ലോ എങ്ങനെങ്കിലും മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു തന്നെ തീരുമാനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമുക്ക് എന്നെ പണി കിട്ടും പൂട്ടിയിടാതെ പറ്റുമോ അതെ പൂട്ടിയിടണം അല്ലാതെ ഒന്നും നടക്കത്തില്ല നമസ്കാരം നമസ്കാരം അനന്തം അജ്ഞാതൻ അനന്തൻ അജ്ഞാതനായെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം അല്ലാതെ ഇവിടെ അല്ല പറയുന്നത് അതല്ല അനന്തം അജ്ഞാതൻ പരിപാടി നടത്തുന്ന ആളാ കണ്ടിട്ടുണ്ട് എന്താ ഇങ്ങോട്ട് വന്നേ മിഥുനം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വന്നതാ അടിപൊളി പടവല്ലേ അതിനേക്കാളും കൂടുതൽ
ഇതുപോലെ ചെയ്തിരിക്കുന്നത് ജഗതി സിനിമയാണ്. ജഗതി കിടക്കിയ പടം. ശ്രീനിവാസം മോശം. ശ്രീനിവാസാണെങ്കിൽ ജഗതി അല്ലെ, അതിൽ കൂടുതൽ കോമഡി ചെയ്തു. അതിനെക്കാട്ടി സൂപ്പറെ ഉർവശിയെ പായിക്കാത്ത് കൊണ്ടുപോകുന്നതാണ്. മിഥുന മാസത്തിൽ മഴയുണ്ടോ എന്ന് അറിയാൻ വന്നതാ. മിഥുന മാസത്തിൽ മഴയുണ്ടോ? കിടപ്പാതിക്ക് പെയ്യുന്നില്ല, പിന്നെ മിഥുനത്തിൽ മഴയുണ്ടോ? മഴ പെയ്യുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കൂടെ പറയാൻ പറ്റുന്നില്ല. എന്തിനാ ഇപ്പൊ ഇത് അറിയുന്നേ? അയ്യോ, മിഥുന മാസത്തിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചത് വേറൊന്നുമല്ല, തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് മിഥുന മാസത്തിൽ ജോലി ചെയ്യാൻ ഉത്തമമായ സമയം എന്ന് ടി വി കൂടെ പറയാനാ. നാളേതാണ്? എന്റെ നാളോ? അത്തം. അത്തം കുത്തിയിരുന്ന് ആ പിത്തം പിടിക്കും കേട്ടോ. നമ്മുടെ നാളേതാ? കേട്ടില്ല. അതല്ല കേട്ട 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 തൃക്കേട്ട. അങ്ങനെ ഒരു നാളുണ്ടോ? കേട്ടിട്ടില്ലതാ. നമ്മുടെ നാളോ? കരിനാള്. കരിനാക്കണോന്നല്ല ചോദിച്ചത്, നാളെ നക്ഷത്രം. നക്ഷത്രം? അയ്യോ, ഞാൻ പകല സാറേ ജനിച്ച, നക്ഷത്രം ഇല്ലായിരുന്നു. ജാതക ജാതക നക്ഷത്രം. മകം 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 പറഞ്ഞ മങ്കി. ഒരു മിനിറ്റ്. ഹലോ, അതെ, ഞാനിപ്പോ അവിടെ ഇല്ല. ഒരു കാര്യം ചെയ്, ആ അത്തവെടുത്ത് മൂലത്തിലിട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ആ അനിലം എടുത്ത് ഭരണിക്കാത്തിട്. ഭരണിയിൽ ഉപ്പ് വാങ്ങിയില്ല. അതല്ല, വീട്ടിൽ നിന്ന് വാരഫലം കാരി വിളിച്ചതാ. അപ്പൊ കഴിഞ്ഞ അച്ഛത്തെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇപ്പുറത്തേർത്ത് അപ്പുറത്തിടാൻ പറഞ്ഞതാ. അപ്പൊ സന്തോഷം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒരു മാസത്തെ അഡ്വാൻസ് ആയിട്ട് തരുവാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം. ഒരു മൂന്ന് മാസത്തെ എടുത്തു കൊടുക്കും. ഇതിലെല്ലാം റിപ്പോർട്ടും ഉണ്ട്, ഇത് നോക്കി ചെന്നിരുന്ന് പറ. താങ്ക് യു. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. സന്തോഷം. എല്ലാരും പാ, എവിടെ പോകുന്നില്ല? നാട് മൊത്തം ഇളകി വരുന്നുണ്ട്. ഏ, ആ വന്നോ വന്നോ, എല്ലാരും വന്നോ. നിങ്ങ അവിടെ കിടന്നോ, അവിടെ പാവരിച്ച് അവിടെ കിടന്നോ. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് കിടന്നോ. എടാ, ആ കുന്ദ്രാണ്ട കരുത്തമാര് അവിടെയാണ് കിടക്കുന്നത്. ആ വീട് തന്നെ കിടക്കുന്നത്. ചാച്ചി അങ്ങോട്ട് അവിടെ കിടന്നു, ആ കൊച്ചിനെ കൊണ്ട് അവിടെ ഇരുന്നു. ആ നമ്മിന് ഇവിടെയാണ് താമസിക്കാൻ പോണത്. ആ ഇവിടെയാണ് താമസിക്കാൻ പോണത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിങ്ങൾ നേരത്തെ മഴ പെയ്യൂല, ഒരാഴ്ച മഴ പെയ്യൂല എന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങളെ അറിയാമാരല്ലേ അവിടെ മീൻ പിടിക്കാൻ പോയത്. ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചത്, എന്നിട്ട് കുത്തിയൊരിച്ച് മഴ പെയ്ത്. നിങ്ങൾ നേരത്തെ മഴ പെയ്യൂന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ കൊട്ടെങ്കിലും മാറി താമസിക്കത്തില്ലായിരുന്ന. ഞങ്ങൾക്ക് ഗതികേട് വരുമായിരുന്നാ. പറ ഞങ്ങളിപ്പോ എന്തെയ്യാനാ? നേരത്തെ ഇയാളിന്നോട് വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര വെയിലാണെന്ന്. എന്ന് പറഞ്ഞ് നമ്മുടെ വെക്കെട്ട് കയറി. ഇപ്പൊ അതാ മഴ പെയ്തപ്പോ മഴയും പെയ്യുന്നു പറഞ്ഞ് നമ്മുടെ വെക്കെട്ട് കയറി. ഞങ്ങൾ എന്നാ വേണമെന്നാ പറയുന്നത്? ഞങ്ങൾ എന്തെയ്യാണെന്ന് പറ എടോ, മഴയും വെയിലും ഒന്നും ഞങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, അതൊക്കെ പ്രകൃതിയിൽ നിന്ന് വരുന്നതാ. അനിയ, ഞാൻ ഒരു കാര്യം പറയാം. ഈ കാടും മലയും വെട്ടിനിരത്തിയും നദിയും തണ്ണീർത്തടാകങ്ങളും മണ്ണിട്ട് മൂടിയും ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി ശോഭിക്കും. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, എങ്കിലേ പ്രകൃതി നമ്മളെ സംരക്ഷിക്കൂ. കേട്ടാ ശിവരായൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് വട്ടുവരുമെങ്കിലും ഈ പറഞ്ഞത് സത്യം. കാലാവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന വെതർ അപ്ഡേറ്റ്സ് അത്രയ്ക്കങ്ങ് കൃത്യമാവാറുമില്ല. സോ ടീം റോക്കിന്റെ ഈ ഒരു കൺസെപ്റ്റിന് എത്രത്തോളം സക്സസ്ഫുൾ ആയിന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്, എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കാലം എന്ന കാരണവർക്ക് കേരളത്തിൽ സംബന്ധം, കേരളത്തിൽ സംബന്ധത്തിന് കന്യകമാർ നാലാണ്, നാല് സീസൺസ് ആണ്. ആ മഴക്കാലവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ആശയം ഗംഭീരമായിട്ടുണ്ട്. അതിനകത്ത് ഹ്യൂമന് വേണ്ടി അല്പം എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഇടിവെട്ടി അല്പം ലൂസായി പോയ ആളെ ഇവിടെ വയ്ക്കുമോ എന്ന ചോദ്യത്തിന്
മണിക്കൂട്ടൻ തന്നെ മറുപടി പറയുന്നുണ്ട്, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ കഷ്ടമല്ലേ, അതുകൊണ്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, വേറൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ പശ്ചാത്തലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ വേദിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ രസമുണ്ട്. വളരെ സജീവമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വേറൊരു പശ്ചാത്തലത്തിൽ പുതിയ ചിന്തകളുമായി കടന്നു വന്നതിൻ്റെ ഗുണം നിങ്ങളുടെ സ്കിറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. കാലാവസ്ഥ വെച്ച് ഒരു മനുഷ്യന് ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയത് നമ്മുടെ സ്വന്തം നാട് തന്നെ. ഇവിടെ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ കാലാവർഷം എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, നിങ്ങൾ ഈ പശ്ചാത്തലം എടുത്തത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ്, ആരും ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിനകത്ത് ഒരു ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആരും കൈവച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് എടുത്തത് വളരെ കറക്റ്റാണ്. അതിനകത്ത് ഒരുപാട് നല്ല ചിന്തകളുണ്ടായിരുന്നു. കുട്ടികളുടെ ഒരു ഗ്യാങ്ങിനെ കൊണ്ടൊരു ടീച്ചർ വരിക, കുട്ടികളുടെ പ്രായത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തറുതല പിടിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നു. അത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിനകത്ത് പാടുന്ന പാട്ടുകൾ തന്നെ മഴയും കാലാവസ്ഥയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു അധികം കാണിച്ചിട്ടുള്ള സംഭവം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. അതിഗംഭീര സംഭവം എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്കൊട്ടും ബോറടിച്ചിട്ടില്ല, വളരെ നന്നായിരുന്നു. ഇതുപോലെ ഒരു ഒരു പുതിയ തീം പരീക്ഷിച്ചതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീം നമ്മളിവിടെ കാണുന്നത്, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം, ആ ചിന്തയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ നമ്മുടെ സൂര്യ സ്റ്റാഫ് വന്നിരിക്കുമ്പോൾ, പ്രസവം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ, പ്രസവമൊക്കെ എങ്ങനെയുണ്ട് അടിച്ചു പൊളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോയേക്കുന്ന വണ്ടർലേക്കല്ല, ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയെന്ന് വന്നത്. അത് അത് നല്ലതായിരുന്നു. പിന്നെ പിള്ളേർ എസ്കേഷൻ വന്നിട്ട് ചോദിക്കുന്നവർ ഒറ്റ ചോദ്യം, മേഘം കറുത്തുരുണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് കറുത്ത മഴ പെയ്യാത്തത്? ചിലപ്പോൾ പറയാൻ പറ്റില്ല, പിള്ളേരുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യം വരും, അതിന് നമ്മൾ ഉത്തരം മുട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് ഇതുണ്ട്. പക്ഷെ ഇത്രയും തട്ടിക്കൂട്ട് നടത്തുന്ന ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഒരു സംസ്ഥാനത്തും കാണിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ, സൂപ്പർ. മഹിഷടാ, ഇവരുടെ ഇന്നത്തെ ഈ ഒരു കാലവർഷവുമായിട്ട് അനുബന്ധിച്ച് ചെയ്ത ഈ ഒരു ആക്ട് എങ്ങനെയുണ്ടായിരുന്നു? ടീം റോക്സ്, നിങ്ങൾ റിയലായിട്ട് റോക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നേരത്തെ രാജചട്ടൻ പറഞ്ഞു, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഹ്യൂമർ വന്നിട്ടില്ലെന്ന് ഈ കാലാവസ്ഥ നിരീക്ഷണമായിട്ട്. അതൊരു അച്ഛൻ്റെ തെറ്റാണ്, അവർ ആദ്യം തൊട്ടേ ഹ്യൂമറാണ് പറയുന്നത്. ഈ വെയ്യേയും പെയ്യാതിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതൊരു ഹ്യൂമർ തന്നെയാണ്. വളരെ നന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ ടീം ഗംഭീരമായിരുന്നു. നന്ദി. ഓക്കെ, ഇനി മാർക്സിൻ്റെ കാര്യത്തിൽ ജഡ്ജസ് എങ്ങനെയാണ് നിങ്ങളെ ഇന്ന് ജഡ്ജ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. ഓക്കെ, റെഡി. രാജേഷ്ട ഓൺ 30. 28. ജഗദീഷ്ട 38 out of 40. Remy Tommy 29. Team Rockinte kalavarsham roundile ee oru performance na ivarku labikkunna score is 95 on 100. Superb. Engum poye karuda, and I'll be joining you back after a very short break. രണ്ടാം സമ്മാനം കരിക്കനേറ്റ് സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കോമഡി സ്റ്റാർസ് സീസൺ 2 എട്ടാം വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ ഓഡിയൻസ് തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അറിഞ്ഞ് പെർഫോം ചെയ്യുകയാണ് നമ്മുടെ കോമ്പീറ്റിംഗ് 6 teams. ഇന്നിതാ നമ്മുടെ പോപ്പുലർ റിക്വസ്റ്റ് പ്രകാരം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ജഡ്ജായിട്ട് എത്തിയ ഔസേപ്പച്ചൻ സാറിൻ്റെ ആ ഒരു മ്യൂസിക്കാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. Thank you.
നന്നായിരിക്കുന്നു. സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നായികയുടെയും ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ സൂപ്പർ സ്റ്റാർസുമായിട്ട് അഭിനയിക്കുക എന്നതായിരിക്കും. അങ്ങനെ ഒരു വലിയ ലക്ക് ഫാക്ടർ ലഭിച്ച നടിയാണ് നീരാളിയിലെ പാർവതി. പാർവതി ഇവിടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എത്തിയപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലെയിമിങ് എനർജി മൊമെൻസും ഉണ്ടായിരുന്നു. ഇനി പാർവതിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഡാൻസ് നമ്പറാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. ഹോൾഡ് യുവർ ബ്രെത്ത് ആൻഡ് എൻജോയ്. मेरे फोटो को सीने से यार चिपका ले सैया भाभी कॉल से. मेरे फोटो को सीने से यार चिपका ले सैया भाभी कॉल से. भाभी कॉल से, भाभी कॉल से. मैं तो कब से, हाय मैं तो कब से हूँ रेडी तैयार पटा ले सैया मिस कॉल से. കൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയൊക്കെ ജീവിതത്തിലെ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷൻസും കൺഫ്യൂഷൻസും ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസത്തിൻ്റെ അവസാനം എല്ലാവർക്കും ഏറ്റവും നല്ല മൊമെൻറ്റ്സ് മാത്രം ചെറിഷ് ചെയ്യാനായിട്ടുള്ള വലിയൊരു പോസിറ്റീവ് മനസ്സുണ്ടാകട്ടെ എന്നൊരു വലിയ പ്രാർത്ഥനയിൽ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. നീയൊരിക്കൽ എനിക്ക് ഉത്തരവാദിത്തമില്ലല്ലേ? ഇല്ല, ഇതേണ്ട. കാമുകൻ പുറത്തു വീണ്, കാമുകി മരിച്ചു. കാമുക പുറത്തു വീണ്, യുവതി മരിച്ചു. മലരെ നിന്നെ കണ്ടുറങ്ങിയാൽ മനതാ നേരം സ്വന്തമെന്ന് തോന്നി. തങ്ങളുടെ പ്രശ്നം
പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യരുത്. നമുക്ക് അടുത്ത സ്വാമിയിലേക്ക് വരാം. പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? ആരുടെ അനുവാദമില്ലാതെ ഒരു സാധനവും കട്ട് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. ആ ഊര് ആരാന്നറിയോ നിനക്ക്? നിന്റെ ഉമ്മൂമ്മ. ഈ റോഡിന്റെ സെന്ററിലുള്ള വര ആ വിട്ട് വിട്ടാണ് കിടക്കുന്നത്. ഇടയ്ക്കുള്ള വര എവിടെ? തുമ്മാരേ സിവാ ന ഹോഗാ യേ പ്യാർ.